ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ, മോള് നാട്ടിൽ പോകുന്നതിൻ്റെ തലേദിവസം ഷെബും റഹ്യാനത്തും വസീമും സുബേർക്കായും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുബേർക്ക ഇവരെ വൈകുന്നേരത്ത് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നേരെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ അന്ന് വൈകുന്നേരം മുതൽ രാത്രി അവർ പോകുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോഴേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സാധാരണയായിട്ട് ഞങ്ങൾ ഒരു വ്യാഴാഴ്ച ദിവസം, അതായത് വീക്കെൻഡിൽ ഇവിടെ കൂടുകയാണെങ്കിൽ നെക്സ്റ്റ് വ്യാഴാഴ്ച ഷെബുവിൻ്റെ വീട്ടിലായിരിക്കും. കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഫ്രൈഡേ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകും. അതാണ് ഞങ്ങളുടെ വീക്കെൻഡ് ആഘോഷം എന്ന് പറയുന്നത്. അപ്പോഴും മോള് പോകുന്നതിൻ്റെ തലേദിവസം അവരെല്ലാവരും വൈകുന്നേരത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കുക്കിങ്ങും സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് കൂടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഷെബു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവൾക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം നൂഡിൽസ് വെച്ചിട്ട് ഒരു സ്റ്റീം കേക്ക്, കേക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം, നൂഡിൽസ് കേക്കെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ പറയാം കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ചീസൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചീസിൻ്റെ ഏത് ഐറ്റവും കാക്കുവിനും ഷെബുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഒക്കെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ, സാധാ ഏതായാലും കുഴപ്പമില്ല. ഷെബു പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊതുവേ അങ്ങനെ തന്നെ, ഇവിടെ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യും, ഷെബുവിൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. അപ്പോൾ അതുകൂടി പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചായയും റെഡിയാക്കുന്നുണ്ട്. നൂഡിൽസ് വേകാനായിട്ട് വെച്ച സമയം കൊണ്ട് ഷെബു, അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്യായിരുന്നു. പിന്നെ ഷെബു മാറിയിട്ട് കാക്കുവായി. രണ്ടാളും കൂടെ എന്തായാലും അത് കുളമാക്കുന്നുണ്ട്. നൂഡിൽസൊക്കെ വെന്തിട്ടുണ്ട്, ഞാൻ അരിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുന്ന ദിവസങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാറുള്ളൂ. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങൾ കുക്ക് ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി കഴിക്കും. ഇതിപ്പം വസീമും കുട്ടും കൂടെ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലയോ വിശക്കുന്നെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആ നൂഡിൽസ് റെഡിയാക്കിയെടുക്കണം. അതിനെ ഞാനൊരു പാൻ എടുപ്പ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മൂന്ന് സൈസ്, അതായത് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ചെറിയ പീസ് എടുത്തിട്ട് ആ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ നൂഡിൽസിനകത്ത് കിട്ടുന്ന പൗഡർ ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഷെബും കാക്കും മാറിയും തിരിഞ്ഞുമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് വീഡിയോയ്ക്ക്, കാരണം ക്ലിയർ ആയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഫോൺ വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ വേണം. അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാതെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. നമുക്ക് എഗ്ഗ് ഉണ്ടല്ലോ, സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ ഇതിന് സ്റ്റീം കേക്കെന്നാണോ എന്തോ എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് കേട്ടോ. നൂഡിൽസ് വെച്ചിട്ട് ഈ ചെയ്യുന്നത് എന്താണെന്നാലും കുഴപ്പമില്ല, കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. ഇപ്പോൾ അതാണ്ട് മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ട് കുപ്പിയിൽ നമ്മൾ വീണ്ടും ഈത്തപ്പഴം അന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് കൊണ്ടുതരുമോ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും ചെയ്തിട്ടും ഇതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആവുന്നില്ല, പൂത്തുപോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ കാര്യമെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ചിലപ്പോഴേ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അതായത് ചൂടുവെള്ളം അങ്ങനെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഒഴിക്കുമായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് ചീത്തയായി പോകുന്നത്. എന്തായാലും ഈ രണ്ട് കുപ്പിയും കാലിയായി വീണ്ടും ഞങ്ങളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ഉണ്ടല്ലോ, നൂഡിൽസ് ഞങ്ങളുടെ വർത്തമാനം പറച്ചിലിനിടയിൽ ഒരല്പം ഒന്ന് വെന്ത് പോയി. കുഴപ്പമില്ല, നമുക്ക് സ്റ്റീം ചെയ്യാനല്ലേ, അപ്പം കുഴപ്പമില്ല, കട്ട് ചെയ്തെടുക്കാനല്ലേ. അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ കണ്ണൂർ മലപ്പുറം ഭാഗത്തൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൊല്ലം ഭാഗത്തൊന്നും അത്ര വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴ് അവിടെയും ഓരോരുത്തരും ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നാല് എഗ്ഗ് വേണം.
അപ്പോൾ നമ്മൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ അളവനുസരിച്ച് ഇങ്ങനെ എഗ്ഗ് എടുക്കുക. അപ്പോൾ 4 എഗ്ഗ് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ നൂഡിൽസ് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യാവുള്ളൂ. അതായത് ഈ എഗ്ഗ് നമ്മൾ മിക്സ് ചെയ്തിട്ട് തണുത്ത നൂഡിൽസിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കാവൂ. ഇത് നമ്മൾ ആവിയില വേവിച്ചെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അതായത് ഓവനകത്ത് വേണമെങ്കിൽ ബേക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇനി അത് സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഞാനൊരു കേക്ക് മോൾഡ് എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് നമ്മൾ എഗ്ഗൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്യാം. ഏകദേശം ഒരു ചെറിയ തീയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 20 മിനിറ്റോളം വേണം. ഇതൊന്ന് എല്ലാ സംഭവവും വെന്തതാണ്, പക്ഷേ ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്ത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എപ്പോഴും നൂഡിൽസ് തിന്നുന്നൊക്കെ ചില മക്കൾക്കൊന്നും എപ്പോഴും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നമുക്കും കഴിക്കാൻ പറ്റും കേട്ടോ. ചായയുടെ കൂടെയൊക്കെ നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ച് എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ട്. അതും ഷെബുവിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷെബു അങ്ങനെ വലുതായിട്ട് ഇത് അങ്ങനെ വാങ്ങി കഴിക്കുന്ന ആളൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. മധുരവും ഉപ്പുമൊക്കെ ഇട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ താണ്ടെ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ഓവനകത്ത് വെച്ച് കൊടുക്കണം. കാരണം അതൊന്ന് മെൽറ്റ് ആവാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റീം ചെയ്യുന്നിടത്ത് തന്നെ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേ ചൂട് തട്ടിയിട്ട് താണ്ട് ഇതേപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന കാണാൻ നല്ല രസം കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ചീസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ആവാത്തത്, ചീസ് അത്രത്തോളം ചേർത്തിട്ടുണ്ട്. ഷെബുവിന് ചീസ് കണ്ടു കഴിഞ്ഞാൽ, ഷെബു ആയാലും കാക്കു ആയാലും ചീസിൻ്റെ ആൾക്കാർ, അവർക്ക് എന്തിനകത്ത് ചീസ് ഇട്ട് കൊടുത്താലും അവർ കഴിക്കും. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിരുന്നു. നന്നായിട്ട് അത് ഫുള്ള്, അത് പകുതിയും അവർ കഴിച്ചു തീർത്ത്. പിന്നെ കുറച്ച് സുബേർക്ക് രാത്രി ഫുഡ് കഴിക്കുമ്പം കൊടുക്കാം, ഇക്കായ്ക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മാത്രം അവിടെ മാറ്റി വെച്ചു. അവർ രണ്ടുപേരും പുറത്ത് പോയിരിക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ എനിക്ക് കമൻറ്റ് ചെയ്യണം, കൊള്ളായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ആദമിനാണെങ്കിൽ കളിച്ച് കളിച്ച് ഒരു വഴിക്കായി, അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പോൾ താണ്ട സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, മിട്ടുവിൻ്റെയും മൂൻ്റെയും ഷൂ ആണ്. അതിട്ടിട്ട് അവന് സ്വന്തമായിട്ട് നടക്കണം. അപ്പോൾ വസി കുറേ നേരമൊക്കെ അത് കാലിലിടിച്ച് അവിടെയൊക്കെ നടത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സമയം കാര്യങ്ങൾ പറഞ്ഞ്, കാക്കുവിൻ്റെ പോക്ക് കാര്യം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. കൂടുതലും നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കൂടുന്ന സമയങ്ങളിൽ നമ്മൾ കുറേ നമ്മളുടേതായ കുറേ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവും. കുറേ സന്തോഷം, അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഇതൊക്കെ തന്നെ കേട്ടോ. കുറേ ഒന്ന് പുറത്ത് പോകുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതാ. പിന്നെ രാത്രിയത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫുഡിൻ്റെ സമയമായിട്ടുണ്ട്, ഒരുപാട് ലേറ്റായി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ രാത്രിയിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്, എല്ലാം എടുത്ത് വയ്ക്കാം. ഞാൻ നാല് ഫുൾ ചിക്കന് ഗ്രില്ല് ചെയ്തെടുത്ത് എന്നിട്ട് ഒരു റൈസ് ഉണ്ടാക്കി. ഇത് ഈ റൈസ് നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ് കേട്ടോ. കാരണം ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ഇത് വേറൊരു മസാല ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ ഇനിയിപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.